ബഹിരാകാശം അനേകം നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വിസ്മയങ്ങളുടെ ലോകം. നാം അധിവസിക്കുന്ന നമ്മുടെ ഗ്രഹമായ ഭൂമി, സൗരയൂഥത്തിലെ ഇതര ഗ്രഹങ്ങൾ, സൂര്യൻ, സൂര്യനെ പോലെയുള്ള കോടാനുകോടി നക്ഷത്രങ്ങൾ, അവ ഉൾക്കൊള്ളുന്ന ഗാലക്സികൾ, ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തിന്റെ അനന്ത വിശാലമായ ശൂന്യപ്രദേശമാണ് ബഹിരാകാശം. മനുഷ്യരാശിയുടെ അഭിവൃദ്ധിക്കും വളർച്ചയ്ക്കും ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയെയും ഉപയോഗിക്കുന്നതിന് അന്താരാഷ്ട്ര തലത്തിൽ എല്ലാ വർഷവും ഒക്ടോബർ 4 മുതൽ 10 വരെ ലോക ബഹിരാകാശ വാരമായി ആഘോഷിക്കുന്നു. 1999 ഡിസംബർ 6 ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയാണ് ലോക ബഹിരാകാശ വാരത്തെ ആഘോഷമായി പ്രഖ്യാപിച്ചത്. മനുഷ്യനിർമ്മിത ഉപഗ്രഹമായ സ്പുട്നിക് 1957 ഒക്ടോബർ 4 വിക്ഷേപിച്ചതിൻ്റെയും 1967 ഒക്ടോബർ 10 ബഹിരാകാശ ഉടമ്പടിയിൽ ഒപ്പുവെച്ചതിൻ്റെയും ഓർമ്മയ്ക്കായാണ് ബഹിരാകാശ വാരം ആഘോഷിക്കുന്നത്. ഭൂമിയുടെ ഭ്രമണപഥം, ചന്ദ്രൻ, മറ്റ് ആകാശഗോളങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ആണവേതര ആയുധങ്ങളുടെ സാന്നിധ്യം തടയുന്ന ഉടമ്പടിയാണ് ബഹിരാകാശ ഉടമ്പടി, അതായത് ഔട്ടർ സ്പേസ് ട്രീറ്റി. 1967 ഒക്ടോബർ 10 പ്രാബല്യത്തിൽ വന്ന ഈ ഉടമ്പടിയിൽ ആദ്യം റഷ്യ, ബ്രിട്ടൻ, അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് ഒപ്പുവെച്ചത്. കാലക്രമേണ ശൂന്യാകാശ രംഗത്ത് സാന്നിധ്യമുറപ്പിച്ച ഒട്ടുമിക്ക രാജ്യങ്ങളും ഈ ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുകയും അതിലെ നിയമങ്ങൾ അനുസരിക്കാൻ തയ്യാറാവുകയും ചെയ്തു. വേൾഡ് സ്പേസ് വീക്ക് അസോസിയേഷന്റെ ഡയറക്ടർ ബോർഡാണ് ഓരോ വർഷവും ബഹിരാകാശ വാരത്തിന്റെ വിഷയം തീരുമാനിക്കുന്നത്. 2020 വിഷയം ഉപഗ്രഹങ്ങൾ ജീവിതം മെച്ചപ്പെടുത്തുന്നു എന്നതാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്തിന് അടിത്തറ പാകാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് വിക്രം സാരാഭായ് എന്ന അതുല്യ പ്രതിഭയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി 1969 ISRO രൂപീകൃതമായി. ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISRO ബാംഗ്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ISROയുടെ പ്രമുഖ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമാണ് VSSC അഥവാ വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ. തിരുവനന്തപുരത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ബഹിരാകാശ വാരാഘോഷ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് VSSC ആണ്. ഇന്ത്യയുടെ പുരോഗതിക്കായി ISRO ഇതിനോടകം ധാരാളം കൃത്രിമ ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ചിട്ടുണ്ട്. 1975 ഏപ്രിൽ 1 ഇന്ത്യയുടെ അഭിമാനവുമേന്തി ആര്യഭട്ട ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്നു. പിന്നീടിങ്ങോട്ട് നാളിതുവരെ ഇന്ത്യ അനേകം ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ടുണ്ട്. സൈനിക ആവശ്യങ്ങൾക്കായി ഭൂമിയിലെ ദൃശ്യങ്ങൾ പകർത്തുക എന്ന ലക്ഷ്യത്തോടെ മൈക്രോസാറ്റാർ, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഒരുപറ്റം വിദ്യാർത്ഥികൾ രൂപകൽപ്പന നടത്തിയ കലാംസാറ്റ്, വാർത്താവിനിമയ സേവനങ്ങൾക്ക് വേണ്ടിയുള്ള GSAT, പ്രതികൂല കാലാവസ്ഥയിലും അതിർത്തി നിരീക്ഷണത്തിനായി എമിസാറ്റ്, ഭീകര കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള ഭൗമ നിരീക്ഷണത്തിനായി RESAT-B, ഭൂവിനിയോഗം, നഗര ആസൂത്രണം, തീരപരിപാലനം എന്നിവ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കാർട്ടോസാറ്റ് 3, കൃഷി, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണ, വാന നിരീക്ഷണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായുള്ള RESAT-2BR1 എന്നിവ ഇവയിൽ ചിലതു മാത്രം. ചന്ദ്രയാൻ 2 ദൗത്യത്തിലൂടെ സോഫ്റ്റ് ലാൻഡിംഗ് പരീക്ഷിക്കുന്ന 4-ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. സഞ്ചാരികളെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന ഗഗൻയാൻ, ചന്ദ്രയാൻ 3, ആദിത്യ മിഷൻ, വീനസ് മിഷൻ എന്നിവ ISRO ഭാവി പദ്ധതികളാണ്. സമീപഭാവിയിൽ ബഹിരാകാശ ഗവേഷണത്തിനായി ISRO വാതിലിൽ മറ്റ് രാജ്യങ്ങൾ മുട്ടിവിളിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടാവുക എന്നത് ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചും അഭിമാനാർഹമായ നേട്ടമാണ്. പ്രിയപ്പെട്ട കുട്ടികളെ,
ഒക്ടോബർ മാസം 4 മുതൽ 10 വരെയുള്ള തീയതികളിൽ ഒരാഴ്ച കാലം നമ്മൾ സ്പേസ് വാരാചരണം നടത്തുകയായിരുന്നു. ഇതോടനുബന്ധിച്ച് സയൻസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ക്വിസ് മത്സരം, അതുപോലെ തന്നെ പോസ്റ്റർ രചനാ മത്സരങ്ങൾ, പ്രസംഗം, ഉപന്യാസം, ഇതുപോലെയുള്ള വിവിധ പരിപാടികളിൽ കുട്ടികൾ പങ്കെടുത്തു. അവർ നടത്തിയ ക്വിസ് മത്സരത്തിൽ ഒരു 90% കുട്ടികൾ പങ്കെടുത്തു എന്ന് തന്നെ എനിക്കറിയാം. നിങ്ങൾക്ക് ശാസ്ത്ര ആഭിമുഖ്യം ഉണ്ടാകുന്നതിനും അതിനനുസരിച്ച് ഉയരങ്ങളിലെത്തുവാനും ഈ ശാസ്ത്ര പരിപാടികളിൽ നിങ്ങൾ പങ്കെടുത്തതിന് എല്ലാവർക്കും പ്രത്യേകമായിട്ട് അഭിനന്ദനം അർപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ ക്ലബിൻ്റെ നേതൃത്വം വഹിച്ച ലീന ടീച്ചർ, സീമ ടീച്ചർ, ബിനിമോൻ സാർ, ലിസ്മേരി ടീച്ചർ എല്ലാവരെയും പ്രത്യേകം നന്ദിപൂർവ്വം സ്മരിക്കുകയും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയും ചെയ്തുകൊണ്ട് on this occasion. There are different types of satellites such as open data satellites, ocean satellites, weather satellites, commercial satellites and geodesy satellites. Space satellites provide information and services to support global communication, economy, security and defense, safety and emergency management, environment and health. The geostationary satellites helps in communication purposes like long distance telephone cells, telex, radio, TV broadcasting, etc. They are also used for spying, weather forecasting, collecting information about outer space and planets. Satellites are also used for collecting information about the natural resources on Earth. There are hundreds of remote sensing uses and applications that are being tied into the world we live in. As technology advances, the potential of satellites will undoubtedly continue to grow. Let me conclude and remind you, wear the mask, sanitize your hands, keep social distance and be safe. Thank you. ചിത്രകലയിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിനി. ഒക്ടോബർ 4 മുതൽ 10 വരെ ലോകമെങ്ങും ബഹിരാകാശ വാരമായി ആചരിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ ബഹിരാകാശത്തെക്കുറിച്ച് ഏതാനും അറിവുകൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. മേഘാവധമത്തെ രാത്രിയിൽ ആകാശത്ത് ആയിരക്കണക്കിന് നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കും. നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും അന്തരീക്ഷത്തിന് ഇടയിലുള്ള അതിവിശാലമായ ശൂന്യ സ്ഥലത്തിനാണ് ബഹിരാകാശം അഥവാ സ്പേസ് എന്ന് പറയുന്നത്. ഒറ്റപ്പെട്ട പാറകൾ വെച്ചാൽ ബഹിരാകാശത്ത് പൊടിപടലങ്ങളും വാതകങ്ങളും മാത്രമാണ് ഉള്ളത്. ബഹിരാകാശത്ത് എപ്പോഴും അന്ധകാരമാണ്. കാരണം പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാൻ ബഹിരാകാശത്ത് യാതൊന്നുമില്ല. എന്നാൽ ബഹിരാകാശത്ത് നോക്കുമ്പോൾ നമ്മുടെ ഭൂമി പ്രകാശിതമായെത്തുന്നു. കാരണം സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെ കര, കടൽ, ഭൗമാന്തരീക്ഷത്തിലെ പദാർത്ഥങ്ങൾ ഇവയെ തെറ്റി പ്രതിഫലിക്കുന്നു. ഗുരുത്വാകർഷ ബലത്തിനാൽ സ്പേസിൽ എല്ലാ വസ്തുക്കളും ഒഴുകി പറന്നു നടക്കും. എത്ര ഭാരമുള്ള വസ്തുവിനും അവിടെ ഭാരം തോന്നുകയില്ല. അതിവിശാലമായ ബഹിരാകാശം ശൂന്യമാണ്. കത്തുന്ന വാതക ഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. നമ്മുടെ സൂര്യൻ ഒരു നക്ഷത്രമാണ്. ബഹിരാകാശത്തെക്കുറിച്ച് പഠനം നടത്തുന്ന ശാസ്ത്രജ്ഞന്മാരാണ് ആസ്ട്രോണോട്ടുകൾ.
റോക്കറ്റ് സാറ്റലൈറ്റുകളും ഉപയോഗിച്ചാണ് ഇവർ പഠനം നടത്തുന്നത്. പ്രകാശം പ്രകാശവർഷം എന്ന യൂണിറ്റ് ഉപയോഗിച്ചാണ് സ്പേസിൽ ദൂരം അളക്കുന്നത്. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം, അതായത് 10 മില്യൺ കിലോമീറ്ററുകൾ അഥവാ 6 മില്യൺ മൈലുകൾ. ബഹിരാകാശം എപ്പോഴും നിശബ്ദമാണ്, കാരണം അവിടെ വായുവില്ല, അതിനാൽ ശബ്ദത്തിന് സഞ്ചരിക്കാൻ സാധിക്കുകയില്ല. റേഡിയോ ഉപയോഗിച്ചാണ് ആസ്ട്രോണോട്ടുകൾ സംസാരിക്കുന്നത്. മനുഷ്യൻ്റെ ചിന്തകൾക്കും ഭാവനകൾക്കും അതീതമായ ഒരു ലോകമാണ് ബഹിരാകാശം. അനന്തം, അജ്ഞാതം, അവർണ്ണനീയം, അതിൻ്റെ ഉള്ളറകൾ കണ്ടെത്തുവാനുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളിലെ ശ്രമങ്ങൾ ഫലമണിയട്ടെ നശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you.